മോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അതിർത്തിയിൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ച് മൌനം പാലിക്കുകയാണ് ചൈന വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനകളിലോ വാർത്താ സമ്മേളനത്തിലോ പിൻമാറ്റത്തെപ്പറ്റിയുള്ള സൂചനകളില്ല അതിർത്തി വിഷയം പരിഹരിക്കാനേ ആഴത്തിൽ ചർച്ചകൾ വേണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ബിനുരാജുണ്ട് ബിനു ഈ പിന്മാറ്റം സംബന്ധിച്ച ഒരു സൂചനകളും പുറത്തേക്ക് വരുന്നില്ല എന്താണ് ഈ മൗനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ശാലിനി നമുക്കറിയാം ഈ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഏതാണ്ട് പത്തു മിനിറ്റിൽ താഴെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും സംസാരിച്ചത് ആ കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ആ ചർച്ചയിൽ പ്രധാനമായും നരേന്ദ്രമോദി ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചതിനൊപ്പം തന്നെ ഘട്ടം ഘട്ടംഘട്ടമായിട്ടുള്ള പിന്മാറ്റത്തിന് തയ്യാറാകണം എന്ന് ഷി ജിൻ പിങിനോട് ആവശ്യപ്പെട്ടിരുന്നു ആ ചർച്ചയിൽ അത്തരത്തിലുള്ള ഒരു ധാരണയായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇരു നേതാക്കളും ഈ ഘട്ടം ഘട്ടമായുള്ള പിൻമാറ്റത്തിന് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകും എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചൈന ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ വാർത്താക്കുറിപ്പിറക്കി പിന്നീട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ഈ രണ്ട് തവണ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഇത്തരത്തിൽ ഇന്ത്യയുമായുള്ള നിലവിലുള്ള തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കണം അല്ലെങ്കിൽ ത്തിലുള്ള ചർച്ച വേണം എന്നുള്ള നിലപാടാണ് ചൈന മുൻപോട്ട് വയ്ക്കുന്നത് ഈ വാർത്താക്കുറിപ്പിൽ എവിടെയോ അല്ലെങ്കിൽ എവിടെങ്കിലുമോ അല്ലെങ്കിൽ ഈ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലോ ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള പിന്മാറ്റം അതായത് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ഷി ജിൻ പിങ്ങും തമ്മിൽ ധാരണയായി എന്ന് പറയുന്ന പിൻമാറ്റത്തെക്കുറിച്ച് എവിടെയും സൂചനയില്ല എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയതെന്ന് ചൈന ഒരു മുഴം മുമ്പ് എറിയുകയും ചെയ്തു നമുക്കറിയാം ഇപ്പോഴും അവരുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് ചില സൂചനകളാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ചൈനയുടെ നിലപാട് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നിലപാട് ചൈനയുടെ നിന്ന് ഉണ്ടാകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതോടൊപ്പം തന്നെ ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികൾ മുൻപോട്ട് മുൻപോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസവും വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് സേനാതലത്തിലും അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലും ഈ പിൻമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് പക്ഷെ എപ്പോഴും ചൈന ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്